സിപിഎമ്മിന് ഇരുട്ടടിയായി നഗരസഭ ആരോപണങ്ങളുടെ നിഴലിൽ. നഗരസഭയിലെ നികുതി വെട്ടിപ്പ് ഇപ്പോൾ സിപിഎമ്മിനെ കുഴപ്പത്തിലാക്കുന്നു. ജനങ്ങൾ അടച്ച നികുതി പണം ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു എന്ന ആരോപണം രൂക്ഷമാകുന്നു. പണമടച്ചതിന്റെ രേഖകളില്ലാതെ ഉദ്യോഗസ്ഥർ സംശയത്തിന്റെ നിഴലിലായത് സിപിഎമ്മിന് കനത്ത തിരിച്ചടിയാണ്. നികുതി പണം ഒന്നുകൂടി അടയ്ക്കണോ വേണ്ടയോ എന്ന ചിന്താ കുഴപ്പത്തിലാണ് ജനങ്ങൾ. ജനങ്ങൾ അടച്ച നികുതി പണം ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. നഗരസഭ നടത്തിയ അദാലത്തിൽ എത്തി പണമടച്ചതിന്റെ വിവരങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതോടെ വീണ്ടും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ. മൂന്ന് സോണൽ ഓഫീസുകളിൽ നിന്നായി ഏകദേശം 33,54,169 രൂപയാണ് ഉദ്യോഗസ്ഥർ വെട്ടിച്ചത്. സോണൽ ഓഫീസുകളിൽ ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന പണം അന്നോ തൊട്ടടുത്ത പ്രവൃത്തി ദിവസമോ രാവിലെ 12 മണിക്ക് മുൻപ് വികാസ് ഭവനിലെ SBI ബാങ്കിലെ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം എന്നാണ് നിർദ്ദേശം. ഇതിനായി ചുമതലപ്പെടുത്തിയ ജീവനക്കാർ പണം ബാങ്കിൽ അടച്ചില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകാര്യം സോണിൽ 5,780,000 രൂപ ബാങ്കിൽ അടയ്ക്കാത്ത ക്യാഷർ അനിൽകുമാർ, ഓഫീസ് അസിസ്റ്റന്റ് ബിജു, നേമം സോണിൽ 26,74,333 രൂപ ബാങ്കിൽ അടയ്ക്കാത്ത ക്യാഷർ അനിൽകുമാർ, ഓഫീസ് അസിസ്റ്റന്റ് ബിജു, നേമം സോണിൽ 26,74,333 രൂപ ബാങ്കിൽ അടയ്ക്കാത്ത ക്യാഷർ എസ്മിത, സൂപ്രണ്ട് ശാന്തി, ആറ്റിപ്പുറ സോണിൽ 1,09,836 രൂപ ബാങ്കിൽ ജോർജ് കുട്ടി, ഇവരെ ഇതിന്റെ പേരിൽ നഗരസഭ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്രീകാര്യം സോണിലെ അന്നത്തെ ചാർജ് ഓഫീസറും ഇപ്പോൾ കൊല്ലം നഗരസഭയിലെ ജീവനക്കാരിയുമായ ലളിതാംബികയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം മേയർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് മേയർ പറയുമ്പോഴും നഗരസഭ സംശയത്തിന്റെ നിഴലിലാകുന്നത് സിപിഎമ്മിനും സമ്മാനിക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. കോർപ്പറേഷന്റെ അദാലത്തിൽ നേരിട്ട് നികുതി അടച്ചതിന്റെ വിവരങ്ങൾ പോലും ഓഫീസിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സഞ്ജയ്ക പോർട്ടലിൽ പണം അടച്ചതിന്റെ വിവരങ്ങൾക്ക് പകരം പണം കുടിശ്ശികയായാണ് കാണിക്കുന്നത്. കൂടുതൽ പരിശോധനകളിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തലുകൾ. ആറ്റിപ്ര, ശ്രീകാര്യം, നേമം സോണൽ ഓഫീസുകളിൽ നിന്നായി 32 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് നഗരസഭ ഓഡിറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തുക ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കാനാണ് നഗരസഭയുടെ തീരുമാനം. വർഷങ്ങളായി കരമടച്ച കെട്ടിടങ്ങളുടെയും വീടുകളുടെയും മറ്റും തുകകൾ നഗരസഭ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കാതെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ നികുതി വെട്ടിപ്പ് നടന്നതായി നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിന് കോർപ്പറേഷൻ കൌൺസിലിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. ഇതോടെ BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. BJPയുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് കൌൺസിൽ യോഗം ചേർന്ന് തട്ടിപ്പ് നടന്നു എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. നേമം സോണിൽ മാത്രം 25 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൂപ്രണ്ട് എസ് ശാന്തി അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തു. 2 സോണിലും നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. സോണൽ ഓഫീസിൽ അടയ്ക്കുന്ന കരം ബാങ്കിൽ അടയ്ക്കാതെ ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തി എന്നാണ് മേയർ നൽകിയിരിക്കുന്ന വിശദീകരണം. സൂപ്രണ്ട് എസ് ശാന്തിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ശാന്തിയും ക്യാഷറും ചേർന്ന് 26.7 ലക്ഷം രൂപയാണ് നേമം സോണിൽ നിന്ന് തട്ടിയെടുത്തതെന്ന് കൌൺസിൽ യോഗത്തിൽ മേയർ സ്ഥിരീകരിച്ചു. അതേസമയം പണമടച്ച ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആർക്കും വീട്ടുകാരം നഷ്ടമാവില്ല എന്നും മേയർ കൌൺസിൽ യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.